നമസ്കാരം. മികച്ച അഭിനയത്തിനൊപ്പം ശക്തമായ നിലപാടുകളുമുള്ള നായികയാണ് കങ്കണ റണാവത്. കൗമാരപ്രായം മുതൽ തന്നെ തെറ്റുകളെ ചോദ്യം ചെയ്യുകയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്ന കങ്കണ കുടുംബത്തിൽ തന്നെ ഒരു റിബലായിരുന്നുവെന്ന് പലപ്പോഴും താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ മടി കാണിച്ചതിന്റെ പേരിൽ അടിക്കാൻ കൈവീശിയ അച്ഛൻ അമർദീപ് റണൌത്തുമായി ഉണ്ടായ വഴക്കിനെ കുറിച്ചും കങ്കണ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടിക്കാൻ ഉയർത്തിയ പിതാവിന്റെ കയ്യിൽ കയറി പിടിച്ച് നിങ്ങൾ എന്നെ അടിച്ചാൽ ഞാൻ നിങ്ങളെ തിരിച്ചടിക്കുമെന്നാണ് കങ്കണ പറഞ്ഞത്. കുട്ടിക്കാലത്ത് കുടുംബത്തിന് പോലും താല്പര്യമില്ലാതിരുന്ന കങ്കണ എന്ന പെൺകുട്ടിയുടെ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വലിയ ലോകത്താണ്. എന്നാൽ 4 തവണ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച ഈ അഭിമാന താരത്തിന്റെ പോരാട്ടകഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മകളെ ഒരു മികച്ച ഡോക്ടറാക്കാനാണ് കങ്കണയുടെ പിതാവ് ആഗ്രഹിച്ചിരുന്നത്. മികച്ച സ്ഥാപനങ്ങളിലാണ് കങ്കണയ്ക്ക് വിദ്യാഭ്യാസം നൽകിയതും. എന്നാൽ പിതാവിന്റെ ആഗ്രഹം നിറവേറ്റാനായിരുന്നില്ല കങ്കണ തന്റെ ജീവിതം മാറ്റിവെച്ചത്. തന്റെ മൂത്ത സഹോദരി രംഗോലിയുടെ ജനനം കുടുംബത്തിലൊരു ആഘോഷമായിരുന്നുവെന്ന് കങ്കണ പല മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മാതാപിതാക്കളുടെ ആദ്യ കുട്ടിയായിരുന്നു രംഗോലി. രംഗോലിക്ക് മുൻപ് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരുന്നുവെങ്കിലും വെറും 10 ദിവസത്തെ ആയുസ് മാത്രമേ ആ കുഞ്ഞിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2-ാമത്തെ പെൺകുഞ്ഞായി കങ്കണയുടെ ജനനം കുടുംബത്തിനൊരു സന്തോഷകരമായ വാർത്തയായിരുന്നില്ല. കങ്കണ ജനിച്ചപ്പോൾ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് തന്റെ അമ്മയ്ക്ക്, മറ്റൊരു പെൺകുഞ്ഞ് ജനിച്ചുവെന്ന വസ്തുതയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും കങ്കണ പറയുന്നു. ഈ കഥകൾ തനിക്ക് വിശദമായി അറിയാമെന്നും, കാരണം ഓരോ തവണയും വീട്ടിൽ ഓരോ അതിഥികൾ വരുമ്പോഴും ഒത്തുചേരലുകൾ നടക്കുമ്പോഴും താനൊരു അനാവശ്യ കുട്ടിയാണെന്ന് അവർ തന്റെ മുന്നിൽ വെച്ച് തന്നെ ആവർത്തിച്ചിരുന്നുവെന്നും കങ്കണ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു മകൻ നഷ്ടപ്പെട്ടതിനാൽ മറ്റൊരു മകൻ ജനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ കങ്കണയുടെ ജനനം ഒരു മരണ ദിവസം പോലെയായിരുന്നുവെന്ന് കങ്കണയുടെ പിതാവും പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലിപ്പോൾ അദ്ദേഹം തന്റെ മകളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധാലുവാണ്. മകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് കങ്കണയുടെ പിതാവാണ്. ഇത് പിന്നീട് കേന്ദ്രത്തിന് കൈമാറി. അവളുടെ പോരാട്ടത്തിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായത് അവളൊരു സ്വകാര്യ കുടുംബ സംഭാഷണം പൊതുജനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണെന്നും രാജ്യത്തിന്റെ പ്രതികരണം കണ്ട ശേഷം അവളുടെ പോരാട്ടം എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കങ്കണയുടെ പിതാവ് പറഞ്ഞു. നന്മയും തിന്മയും തമ്മിലുള്ള വലിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിനായാണ് അവൾ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം കങ്കണ പിതാവുമൊത്തുള്ള ഒരു അപൂർവ നിമിഷം പങ്കുവച്ചിരുന്നു. ഇളയ സഹോദരൻ അക്ഷത്തിന്റെ വിവാഹ ആഘോഷ വേളയിലായിരുന്നു ഇത്തരത്തിലൊരു ചിത്രം കങ്കണ പങ്കുവച്ചത്. ഇത്തരത്തിൽ നിരവധി പോരാട്ടത്തിലൂടെയാണ് ഈ ധീരനായിക നമ്മുടെ ലോകത്തിലേക്ക് കുതിച്ചു പായുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമേനുസ്.